ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ പെറ്റ് ഡോഗ്സിനെ കുറിച്ചും പിന്നെ ഫെയിലായി പോയൊരു ഫോട്ടോഷൂട്ടിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്, എല്ലാവരും കാണണേ. ഇവനാണ് ഞങ്ങളുടെ കാസ്പർ കുട്ടപ്പൻ. കുറുമ്പനാണ്, മടിയനാണ്, മഹാകൊതിയനുമാണ് ഈ കാസ്പർ കുട്ടപ്പൻ. ഇവനാണ് ലിയോ കുട്ടൻ. നല്ല ഉശിരുള്ള കുണ്ടാമണ്ടിയാണ് ലിയോ കുട്ടപ്പൻ. ഇവന്റെ കാര്യം പറയുവാണെങ്കിൽ, കൊച്ചു കുഞ്ഞു വാവയായിരുന്നപ്പോ, ഒരു പപ്പിക്കുട്ടനായിരുന്നപ്പോ, ആരോ ഒരു കാറിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ സ്ട്രീറ്റിൽ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു കൊച്ചു പപ്പിക്കുഞ്ഞായിരുന്നു ലിയോ കുട്ടൻ. അവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് അങ്ങനെ കയറി വരുമായിരുന്നു. അന്ന് മുതൽ ഇവൻ ഞങ്ങളുടെ ലോകത്ത് എപ്പോഴും ഉണ്ട്. ഭയങ്കര സ്നേഹമാട്ടോ. വൈകുന്നേരത്ത് വെയിലൊക്കെ താന്നിട്ട് മുറ്റത്ത് നമ്മളെ പെറ്റ് ഡോഗ്സിന്റെ കൂടെ കളിക്കാൻ നല്ല രസമാണ്. രണ്ട് നക്ഷത്ര കണ്ണുകളും നാല് കാലും ഒരു വാലും വെച്ച് സ്നേഹത്തിന്റെ അവതാരമായിട്ട് ഭൂമിയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് ഈ ഡോഗ്സിനെ. നമ്മളൊരല്പ സ്നേഹം കൊടുത്താൽ മതി, ജീവിതകാലം മുഴുവൻ അവർ നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണല്ലോ വെസ്റ്റേണേഴ്സൊക്കെ കമ്പാനിയനായിട്ട് എപ്പോഴും ഡോഗ്സിനെ കൂടെ കൂട്ടുന്നത്. പെറ്റ് ഡോഗ്സ് നമ്മുടെ ഇമോഷണൽ കോഷ്യന്റിനെ ബാലൻസ് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒരു പെറ്റ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റപ്പെടൽ ഒരിക്കലും തോന്നത്തേയില്ല. എപ്പോഴും നമ്മളെ എനർജറ്റിക് ആയിട്ട് വെക്കാൻ ഇവർക്ക് കഴിയും. അവർ നമ്മളെ മുഖത്ത് നോക്കുമ്പോൾ അവരുടെ കണ്ണിൽ നല്ല സ്നേഹം കാണാൻ നമുക്ക് പറ്റും. അവർ കണ്ണുകൾ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അവരെ ശ്രദ്ധിച്ച് കുറച്ച് ഒബ്സർവ് ചെയ്യുകയും നമ്മൾ അവരെ ശ്രദ്ധിക്കുകയും കെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അവരെന്താണ് നമ്മളോട് പറയുന്നതെന്ന് മനസ്സിലാവും. ഞങ്ങളുടെ കളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു ഹാപ്പി ആയിട്ടിരിക്കും, നല്ല സന്തോഷം കിട്ടും. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പെറ്റ് ഡോഗ്സിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെയാണ്. എന്നാൽ അത് ഫെയിലായി പോയൊരു ഫോട്ടോഷൂട്ടാണ്, അതുകൊണ്ട് ഫണ്ണി ആയിട്ട് നിങ്ങളിതിനെ കണ്ടാൽ മതി. ഒരു ഫോട്ടോയും അങ്ങോട്ട് ശരിയായിട്ടില്ല. അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അടങ്ങിയിരിക്കത്തേയില്ല. രണ്ടുപേരെ അടക്കിയിരുത്തി ഒരു നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ ശ്രമിച്ചു, പക്ഷേ ഒട്ടും ശരിയായില്ല. എന്നാലും കിട്ടിയ ഫോട്ടോകളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇത് ഒരു ഫണ്ണി ആയിട്ട് കണ്ടാൽ മതി.